എങ്ങനെയാ തെരച്ചിട്ട് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷം, ഇവരൊക്കെ എന്റെ പേരിങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷം. പിന്നെ എന്റെ ലൈഫ് സ്റ്റോറി, എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും എന്നെ പോലെ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും, കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, നമ്മള് നമ്മളുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോവാ. കളിയാക്കുന്നവർ നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാറാം. അത്രേ ആ കാര്യം എല്ലാവർക്കും എന്നെ പോലെ കളിയാക്കല് ഏറ്റവും അങ്ങനെ കുറെ പേർക്ക് പറഞ്ഞു കൊടുക്കാന് ഈ സിനിമ എടുക്കാൻ എല്ലാരും ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇരിക്കില്ലേ. പിന്നെ ഞാൻ ഇതിൽ അഭിനയിച്ച സമയത്താണെങ്കിൽ തന്നെ എനിക്ക് എന്റെ സപ്പോർട്ടായിട്ട് എന്റെ ഉപ്പച്ചി ഉമ്മച്ചി എങ്ങനെയാണ് ഉണ്ടായത്, അതേപോലെ തന്നെ മുക്ത ചേച്ചിയും വിനീതായിട്ടും എന്നെ ഫുള്ളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ക്യാമറന്റെ മുന്നിൽ ഞാൻ ഒറ്റയ്ക്ക്, ഇവരില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ളത് വിപിൻ സാറാണ്. ഞങ്ങള് സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ടൊക്കെ കളിക്ക. ഒരു എന്നെ ഞാൻ കോസ്റ്റ്യൂം എന്തെങ്കിലും ഇട്ടിട്ട് വരുമ്പോ എന്റെ അടുത്ത് പറയും, ഇതൊന്നും ഇട്ടിട്ട് വരാൻ പറ്റില്ല, പോയി മാറ്റിട്ട് വാ. അങ്ങനെ എന്നെ വഴക്ക് പറയും. അതേപോലെ തന്നെ സ്നേഹിക്കും. എനിക്ക് എന്തോ ഭയങ്കര കംഫേർട്ടായിട്ട് സെറ്റിൽ നിൽക്കാൻ പറ്റി. എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു ഇവരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ. പക്ഷെ എന്നെ എന്താ പറയാ, സ്വന്തം മോളെപ്പോലെ രണ്ടുപേരും എന്നെ നോക്കി. യെസ്, അപ്പോ വാസ് ബ്യൂട്ടി.